അപ്പോൾ എന്തായാലും നമ്മുടെ ടൈംസ് കേരള യൂട്യൂബ് ചാനലിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷൂട്ടിനകത്ത് വരുന്ന കുറച്ച് പോരായ്മകൾ നമ്മൾ ബേസിക്കലി, അതായത് ഡയറക്ഷൻ ഫീൽഡിൽ ബേസിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് പോർഷൻസാണ്. അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. കാര്യം ഒരുപാട് സിനിമ ചെയ്യുന്നവരും ആൽബം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ജസ്റ്റ് പറഞ്ഞുതരാൻ അറിവില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഫീൽഡിലൊന്നും ഒരിക്കലും നമ്മൾ വലിയ ടീമോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ, കാര്യം എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം സാമ്പത്തികമായിട്ട് വളരെ പിന്നേക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ മൂവി. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂറ്റി നോക്കാനോ അല്ലെങ്കിൽ ഒരു ചെന്ന് ഡയലോഗ് പ്രോമിറ്റ് ചെയ്ത് കൊടുക്കാനോ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേര് കണ്ടിന്യൂറ്റിയും അതിൻ്റെ ആർട്ടിൻ്റെ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഓടി നടന്ന് നോക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ക്ലിപ്പിനകത്ത് കാണാം. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കാര്യം ചെയ്തായിരുന്നു. ഞാൻ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ആ ഒരൊറ്റ ഷോട്ട് കൊണ്ട് നിർത്തില്ല. ഏകദേശം അതിൻ്റെ ടൈറ്റും അതിൻ്റെ ക്ലോസും ബാക്കി ഒരു വൈഡാണെങ്കിൽ ആ വൈഡിൻ്റെ ഒരു രണ്ട് ഷോട്ടെങ്കിലും മിനിമം ഞാൻ കുറഞ്ഞെടുക്കും. അപ്പോൾ ഒരു ഷോട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അത്രയും ഫണ്ട് നമുക്ക് പോകാതെ ആ ഷൂട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എപ്പം ചെയ്താലും. അപ്പോൾ എന്തായാലും ഇതിനകത്ത് വരുന്ന കുറച്ച് മെയിൻ ശ്രദ്ധിക്കേണ്ട കുറേ പോർഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഇടുകയാണ്. തുടർന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ഓഡിയോ പരമായിട്ട് റെക്കോർഡിങ്, ജെർക്കിംഗ് ഇല്ലാതെ ഫ്രെയിം, പിന്നെ അതേപോലെ കണ്ടിന്യൂറ്റി, പിന്നെ എഡിറ്റിംഗ് ടേബിളിലുള്ള ഇഷ്യൂസ്, കളർ കറക്ഷൻ, ക്യാമറ, പിന്നെ റിലീസ്, ഫിലിം ചേംബർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു മൂവി പുറത്തു വരുന്നതോടുകൂടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ പുതുമുഖ മൂവി അതിൻ്റെ പോലെ തിയേറ്ററിൽ ഓടിയിട്ട് നമുക്ക് കളക്ഷൻ നേടാം, തിയേറ്ററിൽ ഇത്ര ദിവസം കിടന്ന് കളിക്കണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ പ്രിവ്യൂ നടത്തും, അതിനുശേഷം നേരെ ഒ ടി ടിക്ക് കൊടുക്കാനാണ് തീരുമാനം. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ കയ്യിലാണ്. നല്ലൊരു സ്റ്റോറിയാണ്, അത്യാവശ്യം നമുക്ക് ആർട്ടിസ്റ്റ് നല്ല ആർട്ടിസ്റ്റുകളാണ്, പുതുമുഖങ്ങളാണ് എല്ലാവരും. അതേപോലെ തന്നെ ക്വാളിറ്റി കുറേ കുറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂസ്, കാര്യം ടെക്നോളജി അത്രത്തോളം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ ഹൈ ക്വാളിറ്റി കോ ക്യാമറയോ 5.1 സൗണ്ട് എഫക്റ്റോ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കില്ല. സ്റ്റാർ വാല്യുള്ള ടീംസിനെ ഒന്നും വെച്ചിട്ട് നമുക്ക് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നാലും കഥ കൊള്ളില്ല, ആർട്ടിസ്റ്റിൻ്റെ ആക്ടിങ് കൊള്ളില്ലെങ്കിൽ പൊളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ജനങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ലൊരു കഥ, നല്ലൊരു മേക്കിംഗ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ക്വാളിറ്റി എന്തായാലും കുറവായിരിക്കും, കാര്യം അത്രയും ഫണ്ടേ ഉള്ളൂ ഇതിന്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തായാലും ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ വിലയിരുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, കാര്യം ഞാൻ ഫോളോ ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മൂവി ആകുമ്പോഴത്തേക്കിന് എന്നെപ്പോലെ തന്നെ പഠിക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ ഒരിക്കലും ഞാനൊരു വലിയ ആളല്ല, എൻ്റെ അനുഭവത്തിൽ വന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാട്ട് കാണും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാൻ ലൈവായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കിളിയുണ്ട്, എൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഭയങ്കര ബഹളമാണ് കേട്ടോ കിടന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് വന്നു. നമ്മുടെ ഷൂട്ടിനകത്ത് ഇതാണ്ട് കോവിഡ് കാരണം മാസ്ക് കൂരാൻ മറന്നുപോയ ആർട്ടിസ്റ്റ്, ആർട്ടിസ്റ്റിൻ്റെ തിരക്കിനിടയിൽ അങ്ങനെ എൻ്റെ ഒരു അവസ്ഥ കൊണ്ട് ഇങ്ങനായി. പിന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ അത് ആ വണ്ടിക്കകത്ത് ഒരാൾ കയറി പമ്മിയിരിക്കുകയാണ്, കാണത്തില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മളത് കാണും തീർച്ചയായിട്ടും വലിയ സ്ക്രീൻ വരുമ്പോൾ. പിന്നെ പോലീസുകാരന് ബെൽറ്റ് ഇല്ല, അതേപോലെ വണ്ടിയുടെ ആ ഹെഡ്ലൈറ്റ് ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കിനും ക്യാമറ ഫുള്ള് ഹൈഡായി പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഈ ജീപ്പ് വരുമ്പോഴത്തേക്കിനും ആ ഒരു ചേട്ടായി കറക്റ്റ് ഷൂട്ട് നടക്കുകയാണെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് നോട്ടം. പിന്നീട് നോക്കാനാണെങ്കിൽ ഇതാണ്ട് ഒരു സ്ഥലത്ത് മാത്രം മഴ, കാര്യം ഒരു സ്റ്റണ്ട് സീൻ ചിത്രീകരിച്ചാണ്. അപ്പോൾ അത് വാട്ടർ എഫക്റ്റ് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതിൻ്റെ പേരിൽ ആ ഒരു പോർഷന് മാത്രം കിട്ടും. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ കട്ട് പറഞ്ഞതിന് ശേഷമാണ് ആ കുട്ടി സത്യം പറഞ്ഞാൽ നോക്കിയത് കേട്ടോ. രണ്ട് മൂന്ന് ടേക്ക് എടുത്തു. അതിനകത്ത് ഇതാണ്ട് ആ കുട്ടി നമ്മളെ ക്യാമറയിലോട്ട് നോക്കുന്ന ഒരു പോർഷനുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നീട് ഇത് മൊത്തം ഫോക്കസ് ഔട്ടാണ്. പിന്നെ ഉണ്ടായത് നടൻ നായകൻ നമ്മളെ ക്യാമറയിലോട്ട് നോക്കുന്നു, അതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതായത് ഈ ഗ്ലാസ്സിൽ അതിൻ്റെ ചുവരുകളും കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളെയും കാണാം, അത് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ സ്വിച്ച് ബോർഡ്, നമ്മുടെ ലൈറ്റിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു സ്വിച്ച് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് കാണാൻ സാധിക്കും.
ഇത് ഫോൺ ചെയ്യാണ്. പക്ഷേ പുള്ളിയുടെ കയ്യിൽ ഫോണില്ല. പിന്നീട് രണ്ടാമത് ഫോൺ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചു. പിന്നീട് പുള്ളിയുടെ കണ്ണിൽ ആ ലൈറ്റ് കറക്റ്റ് നമുക്ക് കാണാം. കാര്യം ഒരു ഫിൽറ്റർ ഇല്ലാതെ കൊടുത്തേക്കുന്നതിൻ്റെ പേര് കറക്റ്റ് കാണാം. പിന്നെ ഇത് പകൽ നടന്ന ഷൂട്ടാണ്. പക്ഷേ അങ്ങനെ ലൈറ്റ് പോയപ്പോഴത്തേക്കിനി ഇരുട്ടായി. അങ്ങനെ മൊത്തം ബ്ലറായി ഒരു ഓപ്ഷനാണ്. കണ്ടാ ലൈറ്റ് ഇല്ലാത്തൊരു പോർഷനിലാണ് ഇപ്പം നമുക്കത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതും ഫോക്കസ് ഔട്ടിനാണ്. കാര്യം ബ്ലറായി കിടക്കുകയാണ്. വണ്ടി അടുത്ത് വരുമ്പോഴാണ് നമുക്കത് വ്യക്തമാവുന്നത്. ബാക്കിയെല്ലാം ഫോക്കസ് ഔട്ടായിട്ടാണ് കിടക്കുന്നത്. ഈ ബൈക്ക് അടുത്ത് വരുമ്പോൾ ഓക്കെ. പിന്നീട് നമുക്ക് നോക്കാൻ സാധിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടൊരു പോയിൻ്റാണ്. ഈ ഗ്ലാസ്സിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടീംസിനെ കാണാൻ പറ്റും. ഇത് കുഞ്ഞ് സ്ക്രീനാണെങ്കിൽ ബിഗ് സ്ക്രീനകത്തൊക്കെ വരുമ്പോൾ വലുതായിട്ട് നമുക്കത് കറക്റ്റ് എടുത്തറിയും. പിന്നെ അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് ഇതാണ്ട് ഇപ്പം നമ്മൾ ഇറങ്ങി ഓടി വരുന്നുണ്ട്. ഈ ഓടി വരുന്ന ഒരു പോർഷനെ പുള്ളിക്കാരന് ക്യാമറയിൽ നോക്കുന്നുണ്ട്. ഒന്നല്ല രണ്ട് പ്രാവശ്യം നോക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ രണ്ടാമത് റീഷൂട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോർഷനാണ്. ഡയറക്ഷൻ ഫീൽഡിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട പോർഷനാണ്. പിന്നെ ഫ്രെയിമിന് അകത്ത് ആൾ വരുന്നുണ്ട്. നമ്മൾ പാൻ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഫ്രെയിമിനകത്ത് യാദൃശ്ചികമായിട്ട് രണ്ടുപേർ നിൽക്കുന്നത്. അപ്പോൾ അത് പാൻ ചെയ്തൊന്ന് ട്രയൽ ചെയ്യണം. പിന്നെ ഇത് ഫ്രെയിമിങ് ജെർക്കിംഗ് ആണ്. ട്രൈപോഡ് ഇല്ലാതെ കയ്യിൽ വെച്ചെടുത്തതിൻ്റെ പേരിലാണ് ആ ജെർക്കിങ് വരാൻ കാരണം. അപ്പോൾ ഒരിക്കലും മാക്സിമം നിങ്ങൾ കൈ വെച്ചെടുക്കാതിരിക്കുക. ഇത് കണ്ടിന്യൂറ്റി പോയി. കാര്യം ഇവിടെ നേരത്തെ ഒരു ഷൂസ് ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു ഷൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ് ഞാനൊരു വലിയ ആളൊന്നുമല്ല. എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ്. സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അസോസിയേറ്റിനെയോ ആർട്ടിനെയോ കാര്യങ്ങളോ ഒന്നും നിർത്താൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കുറച്ച് പാളിച്ചകളാണ്. അത് നമ്മൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോണിറ്റർ നോക്കണം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ രണ്ട് ഷോട്ട് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.